വലിയ പാടി തന്നെ കേട്ടോ. ഫ്രണ്ട്സ്, തിരുവനന്തപുരം ഷൊർണൂർ ജലപാതയുടെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ വർക്കല തുരപ്പിൻ്റെ ഒക്കെ മറ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരം ഷൊർണൂർ ജലപാതയിൽപ്പെട്ട പ്രദേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ തന്നെ പൊന്നുംതുരുത്ത് എന്ന് പറയുന്ന ഒരു തുരുത്തുണ്ട്. ഗോൾഡൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം ഈ കായലിൻ്റെ നടുക്ക് തുരുത്ത് പോലെ ഉണ്ട്. അതിനകത്തൊരു ക്ഷേത്രവുമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് വിഷ്ണുനാഥ് എസ് പി ഫ്രം സ്മാർട്ട് ഇന്ത്യൻ മൊബൈൽ ക്രൂ വർക്കല. നിങ്ങൾക്ക് ഏവർക്കും ആശാൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ആ തുരുത്തൊന്ന് പോയിട്ട് സന്ദർശിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വള്ളത്തിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, തുരുത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് സത്യത്തിലെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്കൊക്കെ അമ്പലത്തിൽ പോയിട്ട് ദർശനം നടത്താനായിട്ട് ഇവിടെ ഒരു വഞ്ചി സൗകര്യവും കടത്ത് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വന്ന് ദർശനം നടത്താം. രാവിലെയും വൈകിട്ടും ഒക്കെയാണ് വള്ളം ഇവിടെ ഉണ്ടാവാറുള്ളത്. അത് ഫ്രീ സർവീസാണ് നിങ്ങൾക്ക്. അല്ലാത്ത സമയത്ത് വരുന്നവർക്കൊക്കെ ഇവിടെ ഉള്ള പ്രൈവറ്റായിട്ടുള്ള വള്ളങ്ങളെയൊക്കെ ആശ്രയിക്കാം. ചെറിയ തുകയ്ക്കൊക്കെ അപ്പുറത്ത് പോയി നിങ്ങൾക്ക് പൊന്നുംതുരുത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരാവുന്നതാണ്. അതിനൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു വള്ളക്കാരൻ ചേട്ടനെ സെറ്റാക്കി ആ ചേട്ടനെയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ഷൊർണൂർ ജലപാത യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇതുവഴിയൊക്കെ ബോട്ട് സഞ്ചാരത്തിന് സഞ്ചാരികൾക്ക് വരാൻ പറ്റുന്ന ഇടമാണ്. നിങ്ങൾക്ക് ഇവിടത്തെയൊക്കെ ഭംഗി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും തിരുവനന്തപുരം ജലപാത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ. ഇപ്പോൾ അതിൻ്റെ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലാണ് അതിൻ്റെ ജോലികളൊക്കെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാ അവിടെയൊക്കെ മീൻ വളർത്തൽ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. മീൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. മീൻ കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. മീൻ കൃഷിയൊക്കെ ധാരാളം ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് തുരുത്തിനടുത്ത് എത്താറായി. ഇതാ നിങ്ങൾ കാണുന്നില്ലേ, അതാണ് തുരുത്ത്. ഏതാണ്ട് 10 ഏക്കറോളം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ കുറേ മണ്ണ് കായലെടുത്ത് പോയി. ഇപ്പോൾ ഏതാണ്ട് ഒരു 5-6 ഏക്കറേ ഉള്ളൂ. നേരത്തെ 10 ഏക്കറോളം ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ 5-6 ഏക്കറിൽ പരന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പൊന്നുംതുരുത്തിൽ വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ പുകവലി, മദ്യപാനം, ലഹരി മരുന്നുകളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കരുത് ഇവിടെ വരുന്നവർ ദയവായിട്ട്. അപ്പോൾ നമ്മളെ ജൂനിയർ കടൽ മച്ചാൻ ലബാനുമുണ്ട് നമ്മുടെ ലൈംസ് ബ്ലോഗിലെ. അപ്പോൾ അവൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ്, 5 തെങ്ങ്. അപ്പോൾ അവൻ ഓടിഞ്ഞെത്തി, അവനും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ തുരുത്തിനകത്ത് നമ്മൾ 3 പേരേ ഉള്ളൂ. നമ്മളെ ക്യാമറ പിടിക്കുന്ന നന്ദനും ഞാനും ലബാനും മാത്രമേ ഈ തുരുത്തിനുള്ളിലുള്ളൂ. ഈ വലിയ തുരുത്തിനകത്ത് ഇപ്പോൾ നമ്മൾ 3 പേരാണ് മനുഷ്യരായിട്ടുള്ളത്. നോക്കിക്കേ എന്താല്ലേ, നമ്മൾ 3 പേര് മാത്രമാണ് ഈ തുരുത്തിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു കുളമുണ്ട്, കുളം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ചെറിയൊരു കുളമാണ്, ചെറിയൊരു കുളമാണ്, ഇറങ്ങാനൊന്നും പറ്റില്ല. കുളമായിട്ട് അവരിങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. വലയൊക്കെ ഇട്ട് പൊട്ടും വീഴാതെ സൂക്ഷിക്കുകയാണ്. ചെറിയൊരു കുളമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴിയൊക്കെ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ കാടൊക്കെ ആണെങ്കിലും നടക്കാനുള്ള വഴി വൃത്തിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം.
അമ്പലം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. 4 മണിക്ക് ശേഷമേ 5 മണിയാവും അമ്പലം തുറക്കാൻ. അപ്പോൾ അമ്പലത്തിൽ തൊഴുവാനായിട്ട് വരുന്നവർ 4 മണി കഴിഞ്ഞതിന് ശേഷം വരണം. 4 മണി കഴിഞ്ഞാൽ 4 മണി മുതൽ അമ്പലത്തിൻ്റെ കടത്തുണ്ട്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് അമ്പലത്തിൽ വന്ന് ദർശനവും നടത്താം, ഈ തുരുത്തുമൊക്കെ കണ്ടിട്ട് പോകാം. വീഡിയോ എടുത്തായിരുന്നു അല്ലേ ഇതിൻ്റെ? അത് അന്നെങ്ങനെ വന്ന? അന്ന് കൊറോണ സമയത്താണ് വന്ന. കൊറോണ സമയത്ത് ഒരു ചേട്ടൻ പറഞ്ഞു, അത് ശരി, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് പോയ. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ തുരുത്തിനകത്ത് കയറിയിട്ടില്ല, വള്ളത്തിൽ വെറുതെ ഇവിടെ വന്നിട്ട് അങ്ങ് പോയി. പണ്ട് ഇല്ല, നമ്മൾ അവിടെ നിന്ന് വള്ളത്തിലൊക്കെ ഇവര് കറങ്ങാനായിട്ട് ഇവിടെ വരും. ഇവിടെ വരും അല്ലേ? ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ കായൽ വഴി വള്ളത്തിൽ തന്നെ. നിങ്ങളെ വള്ളത്തിൽ വരുമല്ലേ? സമയത്ത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കായിരുന്നു. അത് ശരി. ഓരോ പ്രതിമയും കാണാൻ നല്ല പോളിഷ്. ഇവിടെ പാർക്ക് പോലെയാണല്ലേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ? ചിൽഡ്രൻസ് പാർക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം കാട് പിടിച്ചതാകണ്ടല്ലേ, അപ്പുറത്തൊന്നുണ്ട്. അത് ശരി, എല്ലാം കാട് പിടിച്ചങ്ങ് കിടക്കുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ ട്രീ ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് പൊളിഞ്ഞൊക്കെ പോയി. പക്ഷേ നല്ല രീതിയിൽ മുകളിലോട്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ വന്ന് താമസിക്കാൻ ഇവിടെ അടിപൊളിയായിരിക്കും. അതുപോലെ ഇവിടെ ഗസ്റ്റ് ഹൗസോ വില്ലകളോ ഒന്നും നിർമ്മിച്ചിട്ടില്ല. അതുപോലെ 1-2 എണ്ണം ചെറുതായിട്ട് ചെറിയ രീതിയിലെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ട് അന്തരീക്ഷത്തിൽ കുറച്ച് 1-2 ദിവസം താമസിക്കണമെന്നുള്ളവർക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിടിക്കാന്ന് വലിയ പാടി തന്നെ കേട്ടോ. ഫ്രണ്ട്സ്, ഇതുപോലെ ഉയരത്തിലൊക്കെ ഒരു ട്രീ ഹട്ട് കെട്ടുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ മരത്തിൻ്റെ നിപ്പ്, കായലിനോട് ചേർന്നിട്ടാണ്. ഇവിടെയൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റ് ഹൗസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സഞ്ചാരികൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. വളരെ ശാന്തമായിട്ട് 1-2 ദിവസമൊക്കെ താമസിക്കണമെന്നുള്ളവർക്ക് വന്ന് താമസിക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സഞ്ചാരികൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇവിടെ നിന്നാൽ വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്ന. ഇവിടെ നിന്നാൽ തന്നെ നമ്മുടെ വർക്കല SR കോളേജ്, ദന്തൽ മെഡിക്കൽ കോളേജൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ വക്കം പണയിൽക്കടവ് പാലം കാണാൻ സാധിക്കും. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള മൊത്തം കായലിൻ്റെ മൊത്തം വ്യൂവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഹട്ടൊക്കെ നിർമ്മിച്ച് താമസിക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഇവിടെ വന്നിട്ട് പോകാൻ തോന്നുന്നില്ല. 2 ദിവസം ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, താമസിക്കാനൊന്നും സൗകര്യമില്ല, അതുകൊണ്ട് നമുക്ക് പോകേണ്ടി വരും. ഇവിടെ ഇരുന്നിട്ട് വല്ലാത്തൊരു ശാന്തതയുണ്ട്. ഒറ്റയ്ക്ക് നമ്മളൊരു ദ്വീപിൽ വന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തത തോന്നുന്നുണ്ട്. അപ്പം സഞ്ചാരികളെയും കൊണ്ട് സ്പീഡ് ബോട്ടൊക്കെ അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു താൽക്കാലികമായിട്ടുള്ള പാലമായിരുന്നു ഇത്. ഇതിപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ്. ലോക്ക്ഡൗണൊക്കെ ആയത് കാരണം സഞ്ചാരികളൊന്നും വരാതായതുകൊണ്ട് ഇതിപ്പോൾ ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുകയാണ്. ഇവിടെ പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും നിർമ്മിച്ചു കഴിഞ്ഞാൽ ബോട്ടൊക്കെ അടുപ്പിക്കാൻ പറ്റുന്ന സൗകര്യത്തിന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഹൊറർ ചിത്രങ്ങളിലെ കാണുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തോന്നുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ഹൊറർ മൂവീസിലൊക്കെ കാണാറുള്ള ചെറിയ ദ്വീപിലൊക്കെ പോയി അകപ്പെടുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തായാലും താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എങ്ങനെ ഉണ്ടെന്ന്. നേരത്തെ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു തോന്നുന്നു, തട്ടുകട പോലെ എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ്, ആകെ നശിച്ചൊക്കെ കിടക്കുകയാണ്. എനിക്കൊന്നും സഞ്ചാരികൾ വരാതായതോടെ അവരുപേക്ഷിച്ച് പോയതായിരിക്കണം. എന്തായാലും ഇതെല്ലാം ചെതലെല്ലാം പിടിച്ച് ആകെ ഇതായിട്ട് കിടക്കുകയാണ്, പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്.
അതുപോലെ ഇവിടെ രണ്ട് ടോയ്ലറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, അതുമൊക്കെ ഇപ്പോൾ നശിച്ച് കിടക്കുകയാണ്. ഉപയോഗിക്കാനൊന്നും ആളില്ലാതായതോടെ അതുമൊക്കെ നശിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം ഇതൊക്കെയാണ് അപ്പോൾ പൊന്നുംതുരുത്തിലെ കാഴ്ചകൾ. അപ്പം നമുക്കിനി എന്തായാലും അങ്ങോട്ടൊക്കെ പോയി, കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല, നിറയെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ഒറ്റയ്ക്ക് പോകുന്ന അത്ര സേഫ്റ്റി അല്ല, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് തിരിച്ചു പോവാം, തിരിച്ചു പോകണം, അടുത്തുള്ള കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഷൊർണൂർ വീഡിയോകളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊന്നുംതുരുത്തിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് വള്ളത്തിൽ തിരിച്ച് കരയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ പൊന്നുംതുരുത്ത് നമുക്ക് കാണാനായിട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഇതൊന്ന് സെറ്റപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ പൊന്നുംതുരുത്ത്. ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തോണിയിൽ കയറി അക്കരയ്ക്ക് പോവാം. ആ ചേട്ടാ പോവാം, കണ്ട് ചേട്ടന് പോറായാ കുറേ സമയമായിട്ട്. ഫ്രണ്ട്സ്, നമ്മൾ ചേട്ടൻ്റെ വണ്ടിയിലാണ് പൊന്നുംതുരുത്തിലേക്ക് വന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മണി എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ മണിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾ ആരെങ്കിലും പൊന്നുംതുരുത്ത് സന്ദർശിക്കാൻ വരുന്നവർ മണിച്ചേട്ടൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട മണിച്ചേട്ടൻ നിങ്ങളെ മിതമായിട്ടുള്ള നിരക്കിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കാഴ്ചകൾ കാണിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ മണിച്ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ പൊന്നുംതുരുത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും സെർച്ച് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം, റൂട്ടും കാര്യങ്ങളും ഒക്കെ നോക്കാം. ചേട്ടൻ എത്ര നാളായി ഇത് കടത്തു തുടങ്ങിയിട്ട്? 12 വർഷമായി. 12 വർഷമായിട്ടാ. ഇപ്പം കുറച്ച് പൊതുവേത്തെ കുറച്ച് മോശമാണല്ലേ? വരുന്നില്ല അല്ലേ? സീസൺ സമയമാണ്. ഫോറിനേഴ്സൊക്കെ വരാറുണ്ടല്ലേ? പതിനെട്ട് രാജ്യങ്ങളിൽ നിന്ന് വരും. വന്നിട്ടില്ല. ഈ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരുണ്ടല്ലോ ഈ വർഷം വരുന്നവർ. പക്ഷെ ഇതിനകത്ത് കുറച്ച് ഗസ്റ്റ് ഹൗസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? ഒന്ന് രണ്ട് ചെയ്യത്തില്ല, ഇത് കുറച്ച് അത് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവരിത് അങ്ങനെ കൊടുക്കില്ല. ക്ഷേത്രത്തിന്റെ ഇതിലാണ്. ഫ്രണ്ട്സ്, പൊന്നുംതുരുത്തി വന്നപ്പോൾ ദാ ഇങ്ങനെ ഒരു മെഷീൻ കണ്ടു. ചെറിയൊരു യന്ത്രമാണ്, യന്ത്രഭാഗമാണ് തുരുമ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇതെന്താണെന്ന്? ഇത് കയറുണ്ടാക്കുന്ന, കയറ് ചുറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇതിപ്പോൾ ഉപയോഗമൊന്നുമില്ല, ഒരു അന്യം നിന്ന് പോയ ഒരു തൊഴിൽ വ്യവസായം, ഒരു വ്യവസായമാണ് നമ്മുടെ കയർ വ്യവസായം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നശിച്ചതുപോലെയൊക്കെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലയിൽ ഇത് കിടപ്പുണ്ട്. ഇനിയുണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, കാണിച്ചുതരാം. കണ്ടോ, ഇതുമൊക്കെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അതിൻ്റെ ഒരു മെഷീനാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നാൽ ലോക്കാവും, ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് കിടക്കുന്നതാണ് തോന്നുന്നു. തിരിച്ചു വരുമ്പോഴും അതവിടെ വന്ന് ലോക്കാവുന്നുണ്ട്. ഇതും കയറിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രഭാഗമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ പൊന്നുംതുരുത്ത് ഗോൾഡൻ ഐലൻഡ് നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പൊന്നുംതുരുത്ത് നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.